കോഴിക്കോട് നഴ്സിംഗ് വിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ രണ്ടു പ്രതികൾ കസ്റ്റഡിയിൽ. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. പോക്സോ കേസ് പ്രതി അതിജീവിതയുടെ വീട്ടിൽ തൂങ്ങി മരിച്ചു. കോഴിക്കോടാണ് സംഭവം. റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയായ പ്രതിയാണ് അതിജീവിതയുടെ വീട്ടിലെത്തി തൂങ്ങി മരിച്ചത്. കോഴിക്കോട് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ലഹരിക്കണിയിൽ കുരുക്കിയ സംഭവത്തിൽ അയൽവാസിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളെ മുമ്പും ലഹരി വിൽപ്പനയ്ക്ക് പിടികൂടിയിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. മുസ്ലിം ലീഗിൽ ഇത്തവണയും വനിതകൾക്ക് ഭാരവാഹിത്വമില്ല. വനിതകൾക്ക് പ്രവർത്തിക്കാൻ വനിതാ ലീഗ് ഉണ്ടെന്നാണ് സംസ്ഥാന സെക്രട്ടറി പി എം എ സലാമിന്റെ പ്രതികരണം. ഗുണ്ടാസംഘം രാത്രിയിൽ വീട്ടിൽ കയറി പ്രായമായ സ്ത്രീയെ കമ്പിവടി കൊണ്ട് അടിച്ചുകൊന്നു. പത്തനംതിട്ട ഏനാതിമംഗലം പഞ്ചായത്തിൽ ചാങ്കൂർ ഒഴുക്കുംപാറ വടക്കാഞ്ചെരുവിൽ സുജാതയാണ് കൊലപ്പെടുത്തിയത്. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ ട്രഷറി നിയന്ത്രണം കടുപ്പിച്ച് സർക്കാർ 10 ലക്ഷത്തിന് മുകളിലുള്ള ബില്ല് മാറാൻ ധനകാര്യവകുപ്പിന്റെ പ്രത്യേക അനുമതി വാങ്ങണമെന്ന് ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി ട്രഷറി ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. ഉദ്ഘാടനത്തിന് തയ്യാറായി സി അഷ്ടമുടി ബോട്ട്. കൊല്ലത്ത് സി അഷ്ടമുടി ബോട്ട് സർവീസ് ഉദ്ഘാടനം February 24. ഖത്തർ ദേശീയ കായിക ദിനാഘോഷത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച കളിയിലൽപ്പം കാര്യം എന്ന പേരിൽ വേറിട്ട രീതിയിൽ ദേശീയ കായിക ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ 5 പഞ്ചായത്തുകൾ തമ്മിൽ വിവിധങ്ങളായ മത്സരങ്ങൾക്കൊപ്പം സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള മത്സര പരിപാടികളും സംഘടിപ്പിച്ചു. വയനാട്ടിൽ മീൻ വാങ്ങാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വീട്ടമ്മയ്ക്ക് നേരെ കാട്ടുപന്നികളുടെ ആക്രമണം. കായംകുന്ന് 2 മൈൽ പാതിരിയമ്പം റോഡിലെ പനക്കൽ പൗലോസിന്റെ ഭാര്യ ഷൈനിക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. സിനിമാ സ്റ്റൈലിൽ മുങ്ങാൻ ശ്രമം. മോഷ്ടാക്കളെ മുട്ടിന് താഴെ വെടിവെച്ചിട്ട് ഇൻസ്പെക്ടർ. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിൽ കടന്നുകളയാൻ ശ്രമിച്ച 2 മോഷണ കേസ് പ്രതികളെ പോലീസ് വെടിവെച്ച് വീഴ്ത്തി. അന്തരിച്ച തമിഴ് ഹാസ്യ നടനും മിമിക്രി കലാകാരനുമായ മയിൽസ്വാമിയുടെ ആഗ്രഹം നിറവേറ്റുമെന്ന് സൂപ്പർ താരം രജനികാന്തിന്റെ ഉറപ്പ്. വടല്ലൂരിനടുത്തുള്ള ക്ഷേത്രത്തിലെ ശിവലിംഗത്തിൽ രജനിയെ കൊണ്ട് പാലഭിഷേകം നടത്തിക്കുമെന്നായിരുന്നു ആഗ്രഹം. അവകാശ ലംഘനം നടത്തിയതായി ആരോപണമുള്ള 12 പ്രതിപക്ഷ എംപിമാർക്കെതിരെ അന്വേഷണം തേടി രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻഖർ. കോൺഗ്രസിലെ 9, AIPയിലെ 3 എംപിമാർ എന്നിവർക്കെതിരെയാണ് രാജ്യസഭാ അധ്യക്ഷൻ അന്വേഷണം ആവശ്യപ്പെട്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് റാലിക്ക് മേഘാലയ സർക്കാർ അനുമതി നിഷേധിച്ചു. 24 നടത്താനിരുന്ന റാലിക്കാണ് സംസ്ഥാനം അനുമതി നിഷേധിച്ചത്. ESIയിൽ ജീവിതാവസാനം വരെ അംഗങ്ങളായി തുടരാനാകുന്ന വിധം പദ്ധതി പുനരാവിഷ്കരിക്കാൻ ആലോചന. ഇത് പഠിക്കാനായി ഉപസമിതിയെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചു. ന്യൂയോർക്കിൽ നിന്നും ദില്ലിക്ക് പറക്കുകയായിരുന്ന എയർ ഇന്ത്യ വിമാനത്തിന് ലണ്ടനിൽ അടിയന്തര ലാൻഡിംഗ്. യാത്രക്കാരിൽ ഒരാൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് നടപടി. പഞ്ചാബിലെ ഇന്ത്യ പാക് അതിർത്തിയിൽ സമീപം ദുരൂഹ സാഹചര്യത്തിൽ ചാരപ്രവർത്തനത്തിനായി ഉപയോഗിക്കുന്ന ഡ്രോൺ കണ്ടെത്തി. പാകിസ്ഥാൻ നിർമ്മിതമെന്ന് പഞ്ചാബ് പോലീസ്. ഗുജറാത്തിലെ മുദ്ര തുറമുഖത്ത് നിന്നും ലഹരി വസ്തുക്കൾ പിടികൂടിയ സംഭവത്തിൽ NIA 2 കുറ്റപത്രം സമർപ്പിച്ചു. അദാനിയുടെ ഉടമസ്ഥയിലുള്ളതാണ് മുദ്ര. ലോകത്തെ ഏറ്റവും വലിയ നദീജല കപ്പലായി വിശേഷിപ്പിക്കപ്പെടുന്ന ഗംഗാവിലാസ് ഗുവാഹത്തിയിലെത്തി. 42 ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് ഗുവാഹത്തിയിലെത്തിയത്. ദില്ലി ജലബോർഡിനെ പിടിച്ചുകുലിക്ക 20 കോടിയുടെ ബിൽ തട്ടിപ്പിൽ ജോയിന്റ് ഡയറക്ടർ നരേഷ് സിംഗിനെ അറസ്റ്റ് ചെയ്തു. പോളണ്ടിൽ നിന്നും 10 മണിക്കൂർ ട്രെയിനിൽ സഞ്ചരിച്ചാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ യുക്രൈൻ സന്ദർശനം നടത്തിയത്. അതീവ രഹസ്യയാത്രയിൽ ആരും ഫോൺ പോലും ഉപയോഗിച്ചില്ലെന്നും റിപ്പോർട്ട്. ശനിയാഴ്ചയായിരുന്നു യുക്രൈനിൽ ബൈഡന്റെ അപ്രതീക്ഷിത സന്ദർശനം. സെക്സിന് സമ്മതമറിയിക്കാനുള്ള പ്രായപരിധി ഉയർത്താൻ ജപ്പാൻ. നിലവിലെ 13 വയസ്സ് എന്നത് 16 വയസ്സായി ഉയർത്താനാണ് തീരുമാനം. ന്യൂയോർക്ക് നഗരത്തെ ഭീതിയിലാഴ്ത്തിയിരുന്ന മുതലകളിലൊന്നിനെ പിടികൂടി. ദേശീയപാർക്കിന് സമീപമുള്ള തടാകത്തിൽ നിന്നും മുതലയെ പിടികൂടിയ ദൃശ്യങ്ങൾ ന്യൂയോർക്ക് പോലീസ് പുറത്തുവിട്ടു. ഇംഗ്ലണ്ട് സർക്കാരിന്റെ ചീഫ് ശാസ്ത്ര ഉപദേശകയായി അഞ്ജേല മക്ലെയിൻ നിയമിതയായി. ഇംഗ്ലണ്ടിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ ശാസ്ത്ര ഉപദേശകയാണ് അഞ്ജേല. ആഭ്യന്തര വിമാനയാത്രക്കാർ തോക്കുമായി യാത്ര ചെയ്യാൻ ശ്രമിക്കുന്നത് അമേരിക്കയിൽ വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. തോക്ക് വിമാനയാത്രയിൽ കൈവശം സൂക്ഷിക്കുന്നത് അമേരിക്കയിൽ അനുവദനീയമല്ല. 2030 ബെലാറസ് പിടിച്ചെടുക്കാനും റഷ്യൻ പ്രസിഡന്റ് പുടിൻ ആഗ്രഹിച്ചിരുന്നതായി അമേരിക്കൻ മാധ്യമങ്ങൾ. ഇത് സംബന്ധിച്ച പദ്ധതി തയ്യാറാക്കാൻ പുടിൻ ആവശ്യപ്പെട്ടിരുന്നത്രേ. ദക്ഷിണ കൊറിയ അമേരിക്കയും സംയുക്ത സൈനിക അഭ്യാസം നടത്തുന്ന സമുദ്രത്തിലേക്ക് മിസൈൽ അയച്ച് നോർത്ത് കൊറിയ. ഇരു രാജ്യങ്ങൾക്കുമുള്ള മുന്നറിയിപ്പെന്ന് കിം ജോണിന്റെ സഹോദരി. യുക്രൈനിലേക്ക് വിമാനമാർഗം സഹായം എത്തിക്കാൻ ശ്രമിക്കുന്ന രാജ്യങ്ങളെ പിന്തുണയ്ക്കുമെന്ന് ഇംഗ്ലണ്ട് പ്രധാനമന്ത്രി ഋഷി സുനക്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ G20 രാജ്യങ്ങൾക്ക് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി യൂറോപ്യൻ യൂണിയൻ. അഴിമതി കേസുകളിലൊന്നിൽ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന് മുൻകൂർ ജാമ്യം ലഭിച്ചു. ലാഹോർ ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത്.